Hi friends, assalamu alaikum, welcome back. In the number one, the cake in the decoration video at Anna, but the Makavagam, video like a program. Then 27 inch cake, Kachi, the Yanidable icing and lunch, the vegetunder. In the Makadina take, either design and chain the Nokam. Upon the 20 number at a take another blue color anna, blue color splash into blue color anna at a take another. The pole, the mother piping bag, a lacquer, cake in the piece later. വീതിയിൽ അത്യാവശ്യം നല്ല വീതിയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് തിക്കായിട്ട് തീരെ അങ്ങനെ നൈസ് ആയിട്ട് കൊടുക്കല്ല കുറച്ച് തിക്കായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇതേപോലെ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒത്തിരി പ്രസ് ചെയ്തിട്ട് നമ്മൾ അത് സ്ക്രാപ്പർ യൂസ് ചെയ്യരുത് കുറച്ച് കട്ടിയിൽ വേണം ഈ ഒരു ഡിസൈൻ നിൽക്കാൻ നമ്മളിതിപ്പോൾ സ്ക്രാപ്പ് ചെയ്ത് ലെവൽ ചെയ്തതിനു ശേഷം ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു ഫോട്ട് ലൈൻ ഡിസൈൻ വരാൻ വേണ്ടി ആ ഒരു രണ്ട് കളറും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ ഗോൾഡൻ ട്രിപ്പാണ് എടുത്തേക്കുന്നത് അത് ഇതേപോലെ ബ്രഷിനകത്തുനിന്ന് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഡസ്റ്റിനകത്തേക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ഇവാപറേക്സോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഗോൾഡൻ്റെ ട്രിപ്പ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ അത് തന്നെ യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഗോൾഡൻ എഫക്റ്റ് കൊടുത്ത് ചെയ്തെടുത്തേത് ഇനി നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഫോക്സ് ബോൾസ് വാങ്ങാൻ കിട്ടുന്നില്ലേ അതേപോലെ തന്നെ ഗോൾഡൻ്റെ കളർ ഹാർട്ട് ഷേപ്പിൽ ഇതേപോലെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പ് ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് ഹാർട്ട് ഇതേപോലെ ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നല്ല നല്ല എലഗൻ്റ് ലുക്കിൽ വരുന്നതാണ് അപ്പം ആ ഒരു ഇതേപോലെ ഹാർട്ട് ഷേപ്പ് ഇതേപോലെ ഒരു നാലെണ്ണം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്ത് തന്നെ സ്റ്റിക്ക് കൂടെ ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ഇത് വരുന്നത് എന്നിട്ടൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും പിന്നെ മാറ്റർ ഇതേപോലെ ഫോണ്ടൻറ്റിനകത്ത് നമ്മൾ ഫോണ്ടൻ്റ് എഡിബിൾ പെൻ വെച്ച് ഇതേപോലെ ഒന്ന് എഴുതിയിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടും ഇതേപോലെ ഒരു ഹാർട്ട് ഷേപ്പ് നമ്മൾ ആ സ്റ്റിക്ക് അങ്ങ് ഒടിച്ച് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ഡിസൈനാണ് ഇനി നമ്മൾ വേറൊരു കേക്ക് ഇതേപോലെ തന്നെ 7 ഇഞ്ചിലെ കേക്ക് ചെയ്തിട്ട് ഇതേപോലെ ഐസിംഗ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കേക്ക് ബ്ലൂ കളറിൽ അപ്പോൾ രണ്ടും ഒരേ ദിവസം വരുന്ന കേക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ തീമിലോ അല്ലെങ്കിൽ ഒരേ കളറിലോ അങ്ങ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളറ് കേക്ക് ക്രീമൊക്കെ നമുക്ക് വേസ്റ്റ് ആയി പോകും ഇത് പിന്നെ തീമൊന്നും പറഞ്ഞിട്ടുള്ളതല്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ബ്ലൂ കളർ ക്രീം ഇതേപോലെ ബേസിലാക്കിയിട്ട് ഐസിങ് നൈഫ് വെച്ച് ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് കാരണം എന്ന് വെച്ചാൽ ഏത് കേക്കിലായാലും നമ്മൾ ഇതേപോലെ ക്രീം ചെയ്തതിന് ശേഷം ഇതേപോലെ ഐസിങ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിന് നല്ല രസമാണ് കാണാൻ അപ്പോൾ ഞാൻ മിക്കവാറും കേക്കുകളിലൊക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാറുണ്ട് ഇനി നമ്മൾ നമ്മുടെ റോസറ്റ നോസിൽ വെച്ച് ഇതേപോലെ ഒരു സൈഡിലായിട്ട് കുറച്ച് റോസറ്റാസ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു റോസറ്റാസിൻ്റെയൊക്കെ ഇടയിൽ വൈറ്റ് ഇത് ഷെൽ നോസിൽ യൂസ് ചെയ്തിട്ട് വൈറ്റ് ക്രീം യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഡോട്ട് ഡോട്ട് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് കൂടി വന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ മാറ്റർ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ബാക്കി വന്ന ആ ഒരു നീല കളറ് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം എന്നാലേ നമുക്ക് ഇതേപോലെ നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ എഴുതാൻ പറ്റൂ എന്നിട്ട് മാറ്റർ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ട് ഇതേപോലെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഗണാഷ് വെച്ച് എഴുതുന്നതിനെക്കാട്ടി കുറച്ചുകൂടി സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നത് വിപ്പിംഗ് ക്രീം വെച്ചാണ് അപ്പോൾ പേര് എഴുതി പഠിക്കുന്നവർ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇതേപോലെ അക്രിലിക്കിൻ്റെ ഒരു ബട്ടർഫ്ലൈ കൂടി ഇതേപോലെ ഒന്ന് ബേസ്ഡായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് 1 kg ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു 950 രൂപയാണ് പെർ kg റേറ്റ് പിന്നെ അതിൻ്റെ കൂടെ 50 രൂപ ഡെക്കറേഷൻ ചാർജ് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കേക്ക് ഡിസൈനും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ക്രിസ്മസിൻ്റെ തീം കേക്ക്സിൻ്റെ അധികം വീഡിയോസ് ഒന്നും ഇട്ടോട്ടില്ല അപ്പോൾ സാധാരണ വരുന്നതിനെക്കാട്ടി ഓർഡർ കൂടുതലായതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയിട്ടില്ല അപ്ലോഡ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് കേക്ക് ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക
നമുക്ക് ഷോപ്പിൽ കേക്കിൻ്റെ ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഒന്നും മിക്ക കേക്കുകളിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത അറിയാവുന്ന കസ്റ്റമേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ നമുക്കിഷ്ടമുള്ള ഡിസൈനൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ അങ്ങനെ ഡിസൈൻ ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ട്രഡീഷണൽ മോഡലുണ്ടല്ലോ, സൈഡിൽ ചോക്ലേറ്റൊക്കെ ഇട്ട് ആ ഒരു ഡിസൈൻ ആയിരിക്കും കൂടുതൽ ആൾക്കാരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് മാറ്റി അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എങ്കിലും കുറച്ചൊക്കെ കേക്കുകൾ അല്ലാതെ തന്നെ നോർമൽ ഡിസൈനിലും പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഡിസൈനുകളൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഒന്നും വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ കേക്കിൻ്റെ ഡിസൈനൊക്കെ കാണുമ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡിസൈനൊക്കെ ഏതെങ്കിലുമൊക്കെ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഇനി ഇൻഷാല്ലാ ഇനി ചെയ്യുന്ന വീഡിയോ കേക്കിൻ്റെയൊക്കെ ഡിസൈൻ വീഡിയോ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.